ഹേയ് സപ്പോസിനെ ഗെയിം തെറാപ്പിസിന് ഒരു വിശാദം. സോ ഗെയിമിന്റെ പേര് എന്ന് പറഞ്ഞാൽ ദ ലോസ്റ്റ് ഫിയർ എന്നാണ്. ആൻഡ് ഗെയിം യെസ് എന്തറിയാലോ, ഗെയിസ് എനിക്ക് കാണാണ്ടോ എന്ന് അറിയില്ല, ഒരു പുള്ളിക്കാരോട് അങ്ങനെ ആയോണ്ടിരിക്കണ്ട സംഭവം അറിയില്ല. എന്റെ ഇവര് പറയണത് എന്ന് പറഞ്ഞാൽ ഇത് എന്ന് പറഞ്ഞ ഒരു വൺ ജംപ് സ്കെയർ ഉള്ള ഗെയിമാണ്. Is this real? It can't be. ഇത് റിയൽ ആണോ? ഇത് റിയൽ അല്ല എനിക്ക് തോന്നുന്നു. ഞാൻ എണീറ്റു, പക്ഷേ ഇത് എന്റെ റൂം അല്ല. എവിടെയാണ് എണീറ്റത്? ഇവിടെയാണോ നീ എണീറ്റേ? ഇത് നിന്റെ റൂമാവാൻ ഒരു വഴിയില്ല. ഇതെന്താണ് സ്ഥലത്ത്? ഇത് കണ്ണാടിയാ? അല്ല, മോള് കണ്ണാടിയാന്ന് വിചാരിച്ചു ഞാൻ. ഇത് നിന്നെ അര തട്ടിക്കൊണ്ടുവന്നാണെന്നാണ് തോന്നുന്നത്. ഗൈസ് നമുക്കൊന്നുമില്ല, നമ്മൾ ഈ വീടിന്ന് പുറത്തു പോണം. ഇത്രയുള്ളതാണ്, ഇതാണ്, വേറെ പരിപാടി കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, നമ്മൾ ഡോർ തുറന്നു. ഓക്കെ, ഈ വീട്ടിലെന്തോ ഇന്ന് കേസ് ഇവിടെ ബില്ലടക്കാത്തോണ്ടാന്ന് തോന്നുന്നു. കെ സി ബി കറണ്ട് കട്ടിട്ടാണ് പോയിക്കണേ. നമ്മൾ നടന്നു പോവാണ്. ഇവിടെ അങ്ങനെ ഇവിടെ എന്തോ പറ്റിയിട്ടുണ്ട്, എന്തൊക്കെയോ പൊട്ടി പൊളിഞ്ഞു വീണിട്ട പഴഞ്ചൻ വീടാന്ന് തോന്നുന്നു. ഓ, ഇവിടെ ഒരു കലം പോലത്തെ ഒരു സാധനം ഇരിക്കുന്നുണ്ട്. ഓ, ഡോർ തുറന്നപ്പോ നമ്മള് പിന്നെ ഇങ്ങോട്ട് വന്നു. ഇവിടെ ഇത് ലൂപ്പാണോ അതോ ഞാൻ തിരിച്ചു പോയ എന്തെങ്കിലും ഉണ്ടാവും? കാരണം തിരിച്ചു പോയൊന്നും ഉണ്ടാവില്ല. നമ്മള് കൊറേ ലൂപ്പുള്ളത് കിളി പോലെ പെട്ടുണ്ട്. എനിക്കാണ് ഇയാള് സ്വപ്നത്തിലാന്ന നമ്മള് ലൂപ്പിൽ പെട്ട് കിടക്കുക. സോ ഇവിടുന്ന് എങ്ങനെ പുറത്ത് കിടക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെയും നമ്മള് ഒന്നേ ലൂപ്പിൽ പോണം അല്ലെ തിരിച്ചു പോണം. സോ നമുക്ക് എന്തായാലും നേരെ തന്നെ പോവാം. ഈ വീട്ടില് കറണ്ട് ഇല്ലാത്തോണ്ട് ഇനിയിപ്പോ എടാ സെയിം സാധനങ്ങൾ ശ്രദ്ധിച്ചത് നിങ്ങളെ. ഈ വീട്ടിൽ ഇനി കറണ്ട് ഇല്ലാത്തോണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്ന് എനിക്കറിയില്ല. ദേ ആ കല അങ്ങനെ തന്നെ ഇരിക്കണു. ഞാൻ എവിടെയാണ്? അതിപ്പോ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ മോനെ. നീ ഇപ്പൊ എവിടെയോ? സ്വപ്നം തന്നെയാണോ അത്? റിയലാണോ? ഒരു സാധനത്തിനെ നിങ്ങൾ കാണാണ്ടാ? പൈസ എനിക്ക് ഓണം അതെന്റെ തലയിൽ വിടുന്ന. ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞ എന്റെ അത് ഇതിന് മുമ്പുള്ള റൂമിലുണ്ടായിരുന്ന, ഞാൻ ശ്രദ്ധിച്ചില്ല. എന്ത് ജീവിയാണ്, എട്ട് കാലിയാ? 1, 2, 3, 4, 5, 6 ആറ് കാലല്ലോ. ആറ് കാലിയാണ്, പിന്നെ കൊറേ നാവും ഉണ്ടായി. ഇവിടെ എന്റെ തലയിൽ വിടല്ലേ. പ്ലീസ് പ്ലീസ് എന്റെ ഗെയിം. സെയിം റൂം, സെയിം ഇലക്ട്രിസിറ്റി ഇല്ലാത്ത വീട്. എടാ ഇതെന്തൊരു സംഭവിച്ച, നമ്മള് ലൂപ്പിൽ പെട്ട് കിടക്കാണ്. ആൻഡ് സെയിം കലം. ഓ, ഈ എന്റെ ഹാർട്ട് ബീറ്റ് കേക്കണ്ട? നിങ്ങക്ക് ഹാർട്ട് ബീറ്റ് അടിക്കണതാണ് കേക്കണേ. ഈ ടൈം ലൂപ്പല്ല, സാധാരണ റൂമാ. എന്റെ ഈ റൂം നല്ല വ്യത്യാസമുണ്ട്. ഇതിന്റെ മുകളിലേക്ക് ഞാൻ നോക്കാൻ മറന്നുപോയി. ഈ റൂമിന്റെ മുകളിൽ ഇൻഫിനിറ്റി ആയിട്ട് ഒരു ബ്ലാക്ക് കളറാ. എന്നാ നമുക്ക് തുറക്കാം. എന്റെ ഇവിടം തൊട്ട് റൂമിന്റെ അടിയിലെ പലകയൊക്കെ ഇളകി തവിട് പൊടിയോട് കിടങ്ങുന്ന റൂമാണ്. ഞാൻ ഡിഫറൻസ് ഉണ്ട്. ഞാൻ എന്റെ ഹാർട്ട് ബീറ്റ് സെൻസർ ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളെ ഫോണ കഴിച്ചിട്ടല്ലേ ഇരിക്കണേ. ഞാൻ തന്നെ കൊണ്ടുപോയി നട്ടാ. ഓ, ഇവിടെ കലം പൊട്ടിക്കിടക്കുന്നു. ശ്രദ്ധിച്ച നിങ്ങള്. ആൻഡ് ഡു യു നോ ദ പേഴ്സൺ ബിഹൈൻഡ് യു? ആരുമില്ല. എടാ പ്ലീസ്. ഓ നോ, എടേ എനിക്ക് പേടി വരും. ഏച്ചി എനിക്കറിയില്ലെങ്കിൽ ഞാൻ ഇതുവരെ കളിച്ച ഗെയിമിലെങ്കിൽ എങ്ങനെ ഇങ്ങനെ ഒരു ഫീൽ വന്നിട്ടില്ല. ആക്ച്വലി പറഞ്ഞില്ലേ, എനിക്കറിയായിരുന്നു അത്. ഞാനിപ്പോ എന്തോ ഒരു പൈപ്പിന്റെ എന്തോ ഒരു റൂമിൽ വന്ന് നടക്കുകയാണ്. ഇപ്പോഴും ഞാൻ സത്യം പറഞ്ഞ പേടിച്ചിട്ടില്ലാന്നെനിക്ക് തോന്നുന്നു. തീരുള്ളൂ ഹാർട്ട് ബീറ്റ്, അതും നോർമലാണ്. അത്ര പേടിച്ചിട്ടില്ലേ ഞാൻ മനസ്സിലായി. നമുക്ക് ഇനിയും ഇതിന്റെ ഉള്ളിൽ കൂടെ പോവാണ്ട് ഇവിടെ എന്തൊക്കെയാണല്ലേ. ഓക്കെ, ഇവിടെ റെഡ് കളറിൽ എന്തൊരു സാധനം കാണാണ്ട്. എന്റെ ഇവിടെ റൂം, ഇതൊരു പൈപ്പിന്റെ ഒരു സാധാ റൂം. നമുക്ക് ഇങ്ങടെ തന്നെയാണ് പോണ്ടെന്നാണ് തോന്നേ. എന്റെ ഇവിടെ ലെഫ്റ്റില്, വെയിറ്റ്, ഞാൻ മുകളിലൊന്നുമില്ല. ഓ മാൻ, എടാ ഇവിടെ എന്താണ് ഉണ്ടാക്കി വെച്ചാണ് ഇവൻ? ഓക്കെ, ഇത് എനിക്ക് തോന്നുന്ന ഒരു ഡോർ എന്താണ് മനസ്സിലായില്ലേ. ഈ ഡോർ നമ്മൾ തുറക്കണം. സോ അതായത് നമ്മൾ തിരിച്ചു ഇവിടെ വരണ ഡോർ തുറക്കാൻ. ഓ, ഞാൻ ഈ ഒരു ഒരെണ്ണം തിരിച്ചു, എന്റെ ഒരെണ്ണം തുറന്നു. ഇവിടെ രണ്ടെണ്ണം കൂടി തുറന്നു കഴിഞ്ഞാൽ ഈ വഴി നമുക്ക് പോവാൻ പറ്റുള്ളൂ. സോ നമുക്ക് ഇങ്ങടെ തന്നെ പോവാം. എന്റെ അടി എന്തൊരു സൗണ്ട് കേൾക്കാണ്ട്. ഓ, ഇവിടക്കൊരു വഴിയുണ്ട്. ഇതിന്റെ ഉള്ളിൽ എന്താ? നമുക്കങ്ങനെ പോയി നോക്കണല്ലോ ഗൈസ്. നമ്മളിങ്ങനെ പേടിക്കരുത്, ആരും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങള് ആരും പേടിക്കരുത്. ഇവിടെ എന്താണല്ലേ? ഓ, ഇവിടെ ഒരു വഴിയുണ്ട്. നൈസ്. ഓ ഓക്കേ. എന്റെ ഇവിടെയും കൊറേ പൈപ്പും കാര്യങ്ങളും ഉണ്ട്. എന്റെ ഇവിടെയും തിരിക്കേണ്ട ഒരു സാധനം ഉണ്ട്. തിരിച്ചു. സോ ഒരു ഡോറും കൂടി എനിക്ക് ഒന്ന് തുറക്കാണ്ടിരുന്ന്. സോ നമ്മൾ തിരിച്ചു പോണം. ഇതില് ഒരു സൗണ്ടും ഇല്ലേ ഗെയിമില്ല. അതായത് നമുക്ക് പേടിച്ചാൽ മാത്രം മതി കഴിച്ചാൽ ശരി, നമ്മൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ പേടിക്കുക. ഓക്കെ, അവിടെ ഒരു ചെയർ ഇരിക്കുന്നത്. മുകളിലൊന്നുമില്ല. ഇവിടെ ഒരു ചെയർ ഇരിക്കുന്നുണ്ട്. ഇവിടെ മുകളിലൊന്നുമില്ല. സോ ഇതും കൂടി തുറന്നു കഴിഞ്ഞാൽ മൂന്ന് ഡോർ തുറന്നു എന്നാണ് എനിക്ക് തോന്നണേ. അല്ലേ, തുറക്കേണ്ടതല്ലേ? തുറക്കൂ. എന്റെ ബാക്കിലൊന്നുമില്ല. ഓക്കെ, ഇപ്പൊ ഞാൻ അങ്ങോട്ട് നോക്കി. അവിടെ ആളുണ്ടാവും. പേടിച്ചില്ലേ, ഇവിടെ ഒന്നുമില്ല. എന്റെ ഇവിടെ ഒരു ചെയർ ഉണ്ട്. ഓ, നമുക്ക് അങ്ങടെ ആണ് പോണ്ടേ. ഒരു സൗണ്ടും കേൾക്കണ്ടായിരുന്നു നടക്കണത്. ഈ വഴി നമ്മൾ പോയിതാ.
അങ്ങടങ്ങടങ്ങ്. അപ്പൊ നമ്മൾ ഈ ഡോറാണ് തുറന്നേ, ഈ ഡോറാണ് തുറന്നേ. പേടിയായിട്ടില്ലേടാ ഗൈസ്, സീരിയസ്ലി, ഇത് ജസ്റ്റ് ഇങ്ങനെ ഓ ആ സംഭവം മാത്രം, അല്ലാണ്ട് സീരിയസ്ലി ആന്റി ഇവിടെ ഒന്നുമില്ല. സോ അത് നല്ല കാര്യം, നമുക്ക് ഒരു സൈഡ് ക്ലിയർ ആണെങ്കിൽ വേറെക്ക് പോവാം, പെട്ടെന്ന് പോവാ. ഓ ഓ ഓ ഓ ഗൈസ്, ഇയാൾ എന്തിനാണ് ഇത് ഇവിടെ കൊണ്ടുവച്ചാണ്? ഹേ, എന്തിനാണ് ഈ ഒരു മാനിക്കൻസ് എന്താണ് ഇതിനെ പറയാ, എന്തിനാണ് ഇവിടെ കൊണ്ടുവച്ചാണ്? നമ്മളിങ്ങനെ വരുമ്പോ ഓ പ്രേതം ആരെ വിചാരിക്കാൻ. ആന്റി ഇവിടെ കുറെ ചങ്ങരി ഉണ്ട്, ഇതെന്താണ് ചങ്ങരി ഇങ്ങനെ കിടക്കണേ? ഇവിടെ ഒരു ബെഞ്ചുണ്ട്, ഇവര് വിചാരി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പേടിക്കുന്ന, പക്ഷെ ഒരു ചങ്ങര ഇവിടെ വഴിയിൽ കിടക്കാണ്. അത് ശരി, ഡേ മാറേ, ഡേ ഡേ, ഓ ചങ്ങല മോളിൽ. ഓ ഫിസുകളത് കാണാണ്ടോ നിങ്ങക്ക്? എനിക്കറിയില്ല, എനിക്ക് കാണാണ്ട് മതിയായി. ഒരു ജീവി, ആ ആറ് കാലും മാവുള്ള ജീവി മോളിലായി ഞാൻ ശ്രദ്ധിച്ചില്ല. ഓക്കെ, ചങ്ങല വലിച്ചോണ്ടേ, അത് ഇവിടെ ഒന്നും വിടില്ല എന്ന് തോന്നുന്നു. ഓക്കെ ഇവിടെ ഓക്കെ, നീ ആണല്ലോ എന്നെ തള്ളി മാറ്റിയെ. എന്റെ ഇവിടെ ഒരു ഡോർ ഉണ്ട്, എല്ലാവരും ഡോർ തുറക്കുമ്പോ റെഡി ആയിട്ട് നിന്നോന്ന് ഞാൻ പറയുള്ളൂ. നിങ്ങൾ റെഡി ആയിട്ട് നിൽക്കുക, നിങ്ങൾ ആരും റെഡി ആയിട്ട് നിന്നില്ല, അതാണ് പണ്ടായേ. എന്റെ അവിടെ ഒരാള് നിക്കണ്ടെങ്കിൽ ഇവിടെ കസേരയിലോട്ട് പോകാനും വലിയാണ്ട്. ഹേ ബ്രദർ, ഹായ്, നിങ്ങക്ക് ജംസ്കെയർ ഇല്ല അല്ലേ? ജംസ്കെയർ ഇല്ല ഗെയിം ഇല്ല അല്ലേ? ജംസ്കെയർ തരാം. നിങ്ങൾ ഹെഡ്ഫോൺ ഓൺ ചെയ്തിരിക്കുക. കൊള്ളാം, ഹെഡ്ഫോൺ എടുത്ത് വയ്ക്കുക നിങ്ങൾ. ഓക്കെ, ഇവിടെ എന്തൊരു സൗണ്ടും കേൾക്കാണ്ട്, ബാക്കിൽ എന്തോ വീണ പോലെ. ഓ ഇവിടെ ഒരു ഡോർ ഉണ്ട്, നമുക്ക് ഈ വഴി എങ്ങടോ പോണം കേട്ടാ. ഡോർ അടക്കാനും, ഓ തുറക്ക് തുറക്ക്. എനിക്ക് നേരെ പോണെന്നുള്ള ഒരു പ്ലാൻ ഉണ്ടായില്ലേടേ സീരിയസ്ലി, പക്ഷെ എന്നെ ഇവര് അങ്ങോട്ട് കൊണ്ടുപോവാണ്. ഞാൻ ആ ഡോർ തുറന്ന് പോണെന്നാണ് വിചാരിച്ചത് എന്റെ മനസ്സില്. ഇതിപ്പോ ഞാൻ എവിടെ എത്തി, എന്തോ റൂമിലെത്തി. ഈ സൈഡ് ക്ലിയർ ആണ്, ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കണമെന്നല്ലാണ് എനിക്ക് അറിയില്ല. ഒരു ക്ലോക്കിന്റെ സൗണ്ട്, ഒരു ക്ലോക്കിന്റെ സൗണ്ട്. ക്ലോക്ക് എടുത്തോണ്ട് പോടാ, ഒരു പേടി ഞാൻ പേടിച്ചില്ലാടാ. ഇവിടെ വല്ലതും ഉണ്ടാ പസില് ഒന്നുമില്ല, പക്ഷെ ഇനി നമ്മൾ പേടിക്കുമായിരിക്കും. ഒരു ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഇരുട്ടുള്ള റൂമിലാണ് നമ്മൾ പോയോണ്ടിരിക്കണ. ബാക്കിൽ എന്താ? ഒന്നുമില്ല, 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 ബാക്കിൽ സത്യം പറഞ്ഞ ഒന്നുമില്ല. പക്ഷെ ഓ ഇതാണ് ഞാൻ പറഞ്ഞേ. ഓക്കേ ഇതെന്താ? ആക്ച്വലി അവിടെ ക്ലോക്ക്, ഇവിടെ നാല് ഒരു സാധനം വെച്ചിട്ട് എന്താ? ഓ ഇതിരിക്കാൻ പറ്റൂടേ. എന്റെ ഇവിടെ എന്താ ഇതുണ്ട്? ബേർഡ്സ് ഫ്ലൈ നോർത്ത് ഇൻ സമ്മർ, ഈസ്റ്റ് ഇൻ സ്പ്രിംഗ്, വെസ്റ്റ് ഇൻ ഫോൾ ആൻഡ് സൗത്ത് ഇൻ വിന്റർ. ഈ ഏരോകൾ നോർത്ത് വെസ്റ്റ് ഈസ്റ്റ്, അതാണോ ഉദ്ദേശിക്കണേ? നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് അതായിരിക്കും കേരള. നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത്. ഓ എന്താളിയ, എന്തൊരു ഓക്കെ വഴി തുറന്നു. എനിക്ക് ഇല്ല, എന്തൊരു ജീവിടെ സൗണ്ട് കേൾക്കാണ്ട്. നെക്സ്റ്റ് ഞാൻ ജംസ്കെയർ ആയിച്ചാൽ നിങ്ങളെല്ലാവരും ലൈക്ക് അടിച്ചേ പറ്റൂ ഗൈസ്, കാരണം നിങ്ങൾക്ക് തന്നെയാണ് ഞാൻ ജംസ്കെയർ ആവുക. സോ ഡു ലൈക്ക്. ഓക്കെ, ഓ ഇവിടെ വലിയ ഹോള്, ചെറിയ ഹോള് കൂടെ പോവാം. വലിയ ഹോള് കൂടെ പോലും ഇൻട്രസ്റ്റ് ഇല്ല, ഈ ഡോർ തുറക്കില്ല. ഞാൻ വെറുതെ പറഞ്ഞാ, വലിയ ഹോളായിരുന്നു നല്ലത്. ഏ പിന്നെ ഒരുത്ത അവിടെ നിക്കുന്നുണ്ട്, എനിക്ക് അവനെ കാണാം. ഒരു കണ്ണെനിക്ക് കാണാം, ഒരു കണ്ണെനിക്ക് കാണാം. ഓ എഗെയിൻ ഇവിടെ ബ്ലോക്ക് ചെയ്തറാ. റൈറ്റിലോട്ടാണെങ്കിൽ വലിയ റൂമാണ്. എന്തിനാണ് വലിയ റൂം ഉണ്ടാക്കി വെച്ചാണ്? അതിന്റെ ഈ വലിയ റൂമിൽ ഒരു ഒരു വലിയ ബെഞ്ച്. എനിക്കത് കണ്ടപ്പോഴേ ഇഷ്ടായില്ല. എനിക്ക് എന്തൊരു അങ്ങനത്തെ ഒരു സൗണ്ട് കേൾക്കണ്ടൊരു ബാഗില്. നമ്മളൊരു കളർഫുൾ ആയിട്ടുള്ള വിഗ്രഹത്തിയുടെ, ഓ മാൻ, അത് സന്തോഷമായി എനിക്ക്. പക്ഷെ അത്ര സന്തോഷമായിരിക്കില്ല എനിക്ക് അറിയാം. ഫുൾ കളർഫുൾ ഒരു ഏഞ്ചലിനെ കൂടെ വെച്ചിട്ടുണ്ട്. ഹാ ഇവിടെ ഓർത്ത്, ഓക്കെ അങ്ങനെ ഓക്കെ. ഇത് ആ ചുമരുമ്പോ മറ്റേ ജീവി, ആ ലൈറ്റ് ഉള്ളടത്ത് എന്തോ ഉണ്ട്, പക്ഷെ ആ ചുമരുമ്പോ മറ്റേ ജീവി ഉണ്ട്. നിങ്ങൾ കണ്ടോ? അതിന്റെ അടുത്ത് പോവാൻ പറ്റില്ല എനിക്ക് തോന്നേ. നിങ്ങക്ക് കാണാനില്ലേ നിങ്ങൾ ബ്രൈറ്റ്നെസ് ഒന്ന് കൂട്ടിയിട്ടോ. ഇവിടെ ഒരു കീ ഉണ്ടേ, എനിക്ക് ഒരു കീ കിട്ടി. പ്ലീസ് ഒന്നും ചെയ്യല്ലേ, പ്ലീസ് ഒന്നും ചെയ്യല്ലേ. ഡോർ അടച്ചേട്ടാ, ഈ ഡോർ തുറക്കാൻ പറ്റും. വേണ്ടായിരുന്നു എനിക്ക് ഈ ഡോർ തുറക്കണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാ എനിക്ക് ഇഷ്ടല്ലായിരുന്നു ഈ ഡോർ. വേണ്ട അല്ലേ ശരിക്കും? സത്യം പറഞ്ഞാൽ എന്തിനാണ്? ഞാൻ വഴി പൊക്കോളായിരുന്നല്ലോ. ഓ മാൻ, എന്തിനാണ് ഈ ഇൻഫിനിറ്റി ഡോർ? എന്തിനാണ് ഈ ഇൻഫിനിറ്റി ഡോർ? ആൻഡ് വി ആർ ബാക്ക്. And we are back. എത്രയാണ് ഹാർഡ് റേറ്റ്? ആക്ച്വലി നല്ലൊരു ജംപ് സ്കെയർ ആയിരുന്നു അത്, 69. അപ്പൊ അത്ര പോലും ഞാൻ പേടിച്ചല്ല സീരിയസ്ലി. നമ്മൾ തിരിച്ചു എന്റെ വേറെ ഏതൊരു വഴിയിലെത്തി. ഇവിടുന്നും ഉണ്ടാവും കേട്ടാ, ഇവിടുന്നും ഈ ജീവി ആരാണെന്നാണ് എനിക്ക് അറിയാതെ. എടാ നാല് വഴിയാ, ഈ വഴി പോവാൻ പറ്റില്ല, ഈ വഴിയും പോവാൻ പറ്റില്ല, നേരെ പോവാം. നാല് വഴിയുടെ നാല് വഴി ഇവര് ഡോർ വെച്ചിട്ടുണ്ടെങ്കിൽ ഡോർ തുറന്ന്. സോ ഗൈസ്, എല്ലാ ഹൊറർ ഗെയിമിലും നോർമലി ഉള്ളതാണ് ഈ സാധനം.
സാധനം, അതായത് മരഹോ ഹോസ്പിറ്റൽ മറ്റേ സാധനം, ഇവര് വിചാരം പറഞ്ഞാൽ എന്താ ഈ സാധനം നമ്മൾ പേടിക്കുന്നു ഹോസ്പിറ്റലിൽ ഇതില് ഡെഡ് ബോഡി ആയിരിക്കും കൊണ്ട് അത് നമ്മൾ പേടിക്കുന്നതാണ് വിചാരിക്കണം. സത്യം പറഞ്ഞാൽ ശരിക്കും ഇത് കണ്ടിട്ട് നമ്മൾ ശരിക്കും പേടിക്കില്ലേ. ഇസ് ഇറ്റ് വിയർഡ് ദാറ്റ് ഐ ലൈക്ക് ദ സൗണ്ട് ഓഫ് സ്ക്രീമിംഗ്? നിനക്ക് ഇഷ്ടാണോ മോനെ? എന്നാ ഇനിയും സ്ക്രീം ചെയ്യാനുള്ള ചെയ്യും, ഞാൻ ഓടിപ്പോവാ മോണ്. വാ ഹോ ഇതെന്ത് റൂമാടാ? ഇതിലോട്ട് വീഴുവോ നമ്മള്? എടാ ഇതിലോട്ട് നമ്മള് വീഴും. നോ വേ. സോ നമ്മള് സെന്ററിൽ കൂടെ നടന്നു പോണോ? എടാ ഇത് എന്ത് റിച്ചി തലയും കയ്യൊക്കെ വരുന്നു. എന്റെ അള്ളിയ നമുക്ക് നേരത്തെ നടത്താം. നമ്മളൊന്നും കണ്ടിട്ടില്ലേ? എങ്കിൽ വേറെ റൂമിലെതിയാടേ. സ്റ്റോപ്പ്, മതി മതി, നിർത്തു നീ. റൈറ്റ് കസേരയിട്ടുണ്ട്, രക്ഷപ്പെട്ടു. ലെഫ്റ്റ്. ഐ ഷുഡ് ഫൈൻഡ് സംതിങ് ടു ബ്രേക്ക് ദിസ് പ്ലാങ്ക്സ്. ഓക്കെ, സീ വഴി തുറന്നു വന്നു. എന്റെ ഇവിടുത്തെ ലൈറ്റ് അടക്കം അതിനായിട്ട് റെഡി ആയിട്ട് നിക്ക. നീ പേടിക്കണന്നുണ്ട് ഇരുട്ടാകണു. വാഴ ആരേലും ഉണ്ടായി ഇവിടെ? എടാ എനിക്ക് വയ്യടേ, ഈ ഗ്യാപ്പിൽ ആരേലും വന്ന്. ഓക്കെ, ആ കസേരയിലും മിക്കവാറും എന്തേലും ഇരിക്കണ്ടാവും. ഇല്ല, ഈ റൂമിൽ എന്തേലും ഉണ്ടാവും. ജസ്റ്റ് ആൻ എംപ്റ്റി റൂം. കൊള്ളാം കൊള്ളാം കൊള്ളാം, എന്തോ മറഞ്ഞു വീണു. ആ ഡോറിന്റെ സാധനം പൊളിച്ചിട്ടുവാരോ? മറിഞ്ഞു വീണല്ല, ഡോറിന്റെ സാധനം പൊളിച്ചിട്ടതാ. നൈസ് നൈസ് നൈസ്. സോ ഡോറ് പൊളിഞ്ഞു വീണ്. ഇവിടെ ഒരു വഴിയില്ല. ഓ മാൻ, ഇനി ഈ വഴി നമ്മള് പോകണം. മതിയായി മതിയായി, നമ്മുടെ ഈ ഗെയിമിൽ എത്ര വട്ടം ജംപ് സ്കെയർ ആയി നിങ്ങളൊന്ന് എണ്ണണേ പ്ലീസ്. എനിക്കൊരു എണ്ണ എടുക്കാനാ. അതിന് ഇതെന്താ? എൻഡ് ഓഫ് ദ വേൾഡാ? ഇതെന്താ? എവിടെ എത്തി നമ്മള്? ഓ, ആ ജീവിയുടെ സ്ഥലം. തിരിഞ്ഞു നോക്കടാ, സൈഡിലേക്ക് നോക്കടാ. എന്താന്ന്? ഞാൻ വിചാരിച്ച ജംപ് സ്കെയർ ആയിരിക്കുന്നു. ഐ ട്രൈ, ഓക്കെ, ഐ ട്രൈ ടു വേക്ക് അപ്പ്, ഓക്കെ, ബട്ട് നൗ ഐ ആം വൺ ഓഫ് ദം. സൂൺ യു വിൽ ബി ടു. നിങ്ങളും നീ ചെയ്യില്ലേ? ആ ഓ ഓക്കെ, കഴിഞ്ഞു എന്നാണ് തോന്നണം. കഴിഞ്ഞ കഴിഞ്ഞ ജംസ്കെയർ കഴിഞ്ഞ. ഇതിൽ എത്ര വട്ടം ഞാൻ ഞെട്ടിയിടേ ജംസ്കെയറിൽ. ഐ മൈ നെയിം ഈസ് വാസ്കോ റോച്ച, ഐ എം 30. എന്റെ അമ്മയുടെ 13 വയസ്സുള്ള ഒരു പുള്ളിക്കാരനാണ് ഈ ഗെയിം ഉണ്ടാക്കിയത്. 13 വയസ്സ്, 13 വയസ്സിൽ നിങ്ങൾ എന്താ ചെയ്ത്? ഞാൻ എന്താ ചെയ്തല്ല, മണ്ണ് വരി മറ്റേ കിണറ്റിലേക്ക് എറിഞ്ഞു. 13 വയസ്സുള്ള പയ്യനാണ് ഈ ഗെയിം ഉണ്ടാക്കിയത്, അതും 2 ആഴ്ചയിൽ. എന്റെ അമ്മ, ഓക്കെ, ഇവന് യൂട്യൂബ് ചാനൽ ഉണ്ടെന്നാണ് പറയണേ. സോ ഗൈസ്, യെസ്, അതായിരുന്നു. നിങ്ങൾ ജംസ്കെയർ വേണമെന്ന് പറഞ്ഞു, ഞാൻ ജംസ്കെയർ കൊടുന്നു. നമ്മുടെ ചാനൽ കാണുന്ന 50% ആൾക്കാരും നമ്മുടെ ചാനൽ സബ് ചെയ്തല്ലേ യൂട്യൂബ് പറയണേ. എനിക്ക് അറിയില്ല അത് എങ്ങനെ പോസിബിൾ ആണെന്ന്. ഡു സബ്സ്ക്രൈബ്, ആൻഡ് ഇനിയും ഇങ്ങനത്തെ ഗെയിമുകൾ വരാണ്ട് ഷെയർ. ബൈ, ടേക്ക് കെയർ. നിങ്ങൾ ഈ ഗെയിം ട്രൈ ചെയ്തൊക്കെ. ഫ്രീ ഗെയിം ആണ്, ഫ്രീ ഗെയിം. ഓക്കെ.